വിജയ ദർശൻ ബ്രദർ കേക്കാ? ആ കേൾക്കാം, ഞാൻ ചോദിച്ചോട്ടെ? എനിക്കൊരു ചോദ്യമാണ്. ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ആ എനിക്ക് ചോദിക്കാനുള്ളത് കൊടിത്തോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയോടാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. ഇതൊരു ഇസ്ലാമിനെ കുറിച്ചുള്ള, ഇസ്ലാമിന്റെ ഭാവിയെ കുറിച്ചാണ്. വാട്ട് ഈസ് ദ വേ ഫോർവേഡ് ഫോർ ഇസ്ലാം? ഇസ്ലാമിന് മുൻപോട്ടുള്ള വഴി എന്താണെന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പഠിപ്പിക്കലുകളും അവരുടെ ചിന്താധാരകളും ഒക്കെ നമ്മുടെ മുൻപാകെ ഉണ്ട്. നമ്മൾ അതൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ ക്രിസ്തീയ മതധാരി എന്ന നിലയിൽ ഒരുപക്ഷെ നമ്മൾ പറയേണ്ട ചോദ്യമല്ല, നമ്മൾ പറയേണ്ട ഉത്തരമല്ല അത്. എന്നാൽ ഒരു നിഷ്പക്ഷ മതി എന്ന നിലയിൽ, ആസ് ആൻ ഇൻഡിപെൻഡന്റ് തിങ്കർ, വാട്ട് ഡു യു ഓഫർ ഫോർ ഇസ്ലാം? മുൻപോട്ടുള്ള ഇസ്ലാമിന്റെ വഴി എന്താണ്? ചോദ്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണെന്നുണ്ടെങ്കിൽ ഐ കൻ സിംപ്ലിഫൈ. മനസ്സിലായി, മനസ്സിലായി. അനിൽ സാറെ കേൾക്കാവോ? ഞങ്ങള് ഈ ബ്രദർ പറഞ്ഞ അതേ ചോദ്യം ഈ നാളുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇന്ന് ഇസ്ലാമിൽ ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും മതവിശ്വാസമാകുമ്പോൾ അതിൽ മെറ്റാഫിസിക്കലായിട്ടുള്ള അതീന്ദ്രിയപരമായ ഒട്ടേറെ വിഷയങ്ങളുണ്ടാവും, എക്സ്പ്ലെയിനബിൾ അല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ. അത് എംപിരിക്കലായ ചില അല്ലെങ്കിൽ അനുഭവ പ്രാധാന്യമായ ചില വിഷയങ്ങളിൽ ഊന്നി നിന്നാണ് മനുഷ്യൻ വിശദീകരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മനുഷ്യനായിരിക്കാൻ കഴിയുക എന്നത് എല്ലാ മതങ്ങളുടെയും സ്വപ്നമാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും നിർദ്ദേശിക്കുന്നത് സന്മാർഗബോധമുള്ള ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്നതാണ്. നാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നാകണം. പക്ഷെ ഇസ്ലാം എന്നുള്ള തിരിച്ചാണ് പറയേണ്ടത്. ഒരു മനുഷ്യൻ ആരായിരുന്നാലും ഇസ്ലാം നന്നാകണം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധി അത് സൃഷ്ടിച്ചത് ഇന്നുള്ളൊരു സമൂഹമാണ് പഠിക്കുന്നത്. ഇന്നുള്ള സമൂഹം പഠിക്കാനുള്ള ഒരു കാരണം, ഇസ്ലാമിക സാഹിത്യം ഇന്ന് എല്ലാ ഭാഷകളിലും നമുക്ക് ലഭ്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ കൃത്യം പഠിക്കുകയും അതിലൂടെ മുഹമ്മദ് പഠിപ്പിച്ച വഞ്ചനാപരമായ കാര്യങ്ങൾ, അതുപോലെ അള്ളാഹുവിൻ്റെ ഭീഷണഗതിയിലോ അല്ലെ അള്ളാഹു എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു തരത്തിലും ലോജിക്കലായിട്ടോ അല്ലെങ്കിൽ എത്തിക്കൽ വാല്യുള്ള ഏതെങ്കിലും കാര്യങ്ങളിലൂടെയോ മനുഷ്യരാശിയോട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാമിൻ്റെ പ്രഭാഷകരുടെ അവകാശവാദം അങ്ങ് ഒട്ടേറെ അതിരി കടന്നുപോയി. ഇസ്ലാം എന്തോ ശ്രേഷ്ഠമായ കാര്യമാണ്, അതിൻ്റെ വഴി ഭയങ്കരമാണ്, സയന്റിഫിക്കലാന്ന് വരെയുള്ള അവകാശവാദങ്ങൾ മുമ്പോട്ട് വെച്ചു. ഇന്നിപ്പോൾ പുറത്തു വരുന്നു, ഇന്ന് മനുഷ്യന് മനസ്സിലാകുന്നു, ഒന്നാമത് ഇസ്ലാം സയന്റിഫിക്കലല്ല, അത് ലോജിക്കലല്ല, അത് മനുഷ്യത്വപരമല്ല, അത് സൃഷ്ടിപരമല്ല, എല്ലാ തിന്മകളുടെയും ഒരു വിളനിലമാണ് ഇസ്ലാമിൻ്റെ ലോകം. അപ്പോൾ ഇന്നത് ക്രമേണ മനസ്സിലാക്കിയിട്ട് അക്ബർ സാഹിബിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദിനെ പറ്റി ഒരു അപകർഷതാബോധം ഇസ്ലാമിലെ യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു, ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇവർ പതുക്കെ മതം വിടുന്നു. മതം വിടുന്നു എന്നതുകൊണ്ട് അതിനുശേഷം സ്വത്വബോധം, ഐഡന്റിറ്റി നിലനിർത്തിയാണ് പലപ്പോഴും ഇസ്ലാം വിടുന്ന എക്സ് മുസ്ലിങ്ങൾ നിൽക്കുന്നത്. എക്സ് മുസ്ലിങ്ങൾ ഒരു സ്ഥായി ഭാവമുള്ള തുരുത്തല്ല, അല്ലെങ്കിൽ അത് ഏത് ഘട്ടത്തിലും കടലെടുത്തു പോകാം, അങ്ങനെ നിൽക്കുന്ന ഒരു ഇടമാണത്. കാരണം അവർ ഓർഗനൈസ് ചെയ്യപ്പെട്ടാലും നമ്മൾ തന്നെ മനസ്സിലാക്കി, ഞങ്ങൾ കനത്ത ഇസ്ലാമിക വിമർശനം തുടങ്ങുമ്പോൾ ഞങ്ങൾക്കെതിരെ വന്നത് എക്സ് മുസ്ലിങ്ങളാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ വിമർശിച്ചുകൊള്ളാം, മറ്റാരും ഞങ്ങളുടെ മതത്തെ വിമർശിക്കരുത് എന്ന് പറയുന്ന ഒരു ആഭ്യന്തര ബോധമൊക്കെ കൊണ്ടവർ വന്നത് ഓർമ്മയുണ്ടാവും. ഇനിയിപ്പോൾ അവരുടെ മുമ്പിലെ വഴി എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും യഥാർത്ഥ ദൈവവിശ്വാസ ബോധം ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിലെ അല്ല, ഏതൊരു മനുഷ്യൻ്റെയും മുമ്പിലെ വഴി തീർച്ചയായിട്ടും ക്രിസ്ത്യാനിറ്റിയാണ്. അത് ക്രിസ്ത്യാനിറ്റി ഒരു മതം എന്ന നിലയിൽ പുൽകുക അല്ലെങ്കിൽ ആശ്രയിക്കുക എന്ന ഒരു കാര്യമല്ല പറയുന്നത്. കാരണം അങ്ങനെ ഒരാൾ മതം മാറിയത് കൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, മറിച്ച് ഇതിന് അപ്പുറത്ത് ക്രിസ്ത്യാനിറ്റി ഉയർത്തുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതെന്താണ് ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്നത്? ഒന്ന്, ഒരു മാനവികത, എല്ലാ മനുഷ്യരും ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു, ഇത് ഉയർത്തുന്ന ഒരു യൂണിവേഴ്സലായ അത്തരം ഒരു ബോധം. രണ്ട്, മനുഷ്യൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ തുടർമാനമായ പ്രവൃത്തികൾ നിമിത്തം അവൻ പാപിയാണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ട് പാപത്തിൻ്റെ രക്തം അവനിൽ ഉണ്ട് എന്നുള്ള ചിന്ത. മൂന്നാമത്തത്, അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും ആ പദ്ധതി യേശുക്രിസ്തുവിൽ കൂടി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ള പഠിപ്പിക്കൽ.
അടുത്തത് അത് പ്രാപിക്കാനുള്ള ഏതൊരാളുടെ അവകാശം അത് സ്വതന്ത്രമാണ് അവരുടെ അത് അവകാശമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ബോധ്യം. അതുകൊണ്ട് ഏതൊരു നിലയിൽപ്പെട്ടവനും ഏത് ഘട്ടത്തിലും തിരിച്ചു വരാവുന്ന ഒരു ജീവിതക്രമമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഒരു തുലനം ഞാൻ താങ്കളോട് പറയാം. ഇപ്പോ ഒരു മുസൽമാനായാൽ നിങ്ങൾ കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കണം. അത് വ്യക്തിപരമായ ഒരു താമസ ജീവിതമോ ആധ്യാത്മിക ജീവിതമോ യോഗ പോലെയുള്ളതോ സൂഫികൾ കരുതുന്ന പോലെയുള്ള ജീവിതത്തിന്റെ സ്വകാര്യതയല്ല, മറിച്ച് ആയുധമേന്തി നടത്തുന്ന ജിഹാദുകൾ, അന്യമത വിദ്വേഷങ്ങൾ, കപടമായ ഒരു ഭക്തിയിൽ അന്തർലീനമായ ഒരു ജീവിത ബോധം, ഇതെല്ലാം ഇസ്ലാമിലുണ്ട്. അവിടെ എന്ത് നന്മ? അത് ഞങ്ങൾ കേവലമായൊരു വിമർശനമല്ല, എന്ത് നന്മ ഇസ്ലാമിൽ? അത് ചോദിച്ചിട്ട് വർഷങ്ങളായി ഞങ്ങൾ, നിരവധി ചോദ്യങ്ങൾ. എന്താണ് ഇസ്ലാമിന്റെ നന്മ? ഖലീഫമാരിൽ എന്തെങ്കിലും ആ നന്മയുണ്ടോ? മനുഷ്യരാശിക്ക് ഉൾക്കൊള്ളാവുന്ന നന്മ? അതൊരു പുത്തൻ ജനാധിപത്യ ബോധം കൊടുത്തിട്ടുണ്ടോ? സോഷ്യലിസ്റ്റ് ബോധം കൊടുത്തിട്ടുണ്ടോ? മാനവികതാ ദർശനം കൊടുത്തിട്ടുണ്ടോ? സ്ത്രീകൾക്ക് അവിടെ പരിഗണനയുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഇഹലോകത്തിലും പരലോകത്തിലുമെല്ലാം ഈ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സ്വർഗം പോലും നരകതുല്യമാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം, ഭൂമിയും അവർക്ക് സ്വർഗമാണ്, സ്വർഗവും അവർക്ക് സ്വർഗമാണ്. ഭൂമി നമ്മളെ സംബന്ധിച്ചോളം സ്വർഗമാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലെ പരിമിതമായ വിഭവങ്ങളും സൗകര്യങ്ങളും അനുവദനീയമായ അളവിൽ ഉപയോഗിച്ച് അവർക്ക് ഈ ലോകത്ത് തന്നെ ക്രൈസ്തവന് സ്വർഗം കണ്ടെത്താം. നിന്റെ രാജ്യം വരണമേ എന്നാണ് അവന്റെ പ്രാർത്ഥന. ആ രാജ്യത്തിൽ അട്ടഹാസങ്ങളോ ഏറ്റുമുട്ടലുകളോ ചോരച്ചുരുച്ചിലുകളോ ഇല്ലാത്ത ആദർശപരമായൊരു ലോകം ഇവിടെ സൃഷ്ടിക്കുകയും ആ ലോകം അക്ഷരാർത്ഥത്തിൽ പിന്നീട് അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് ബൈബിളിലെ നിത്യത എന്ന് പറയുന്നത്. ഇനി മതബോധത്തിന്റെ അത്തരം ഉറച്ച ഒരു നിലപാട് തറയിലാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ അവരുടെ മുമ്പിലെ സ്വാഭാവികമായി സ്വീകരിക്കാവുന്ന വഴി നമ്മുടെ കൂടെയുള്ള അബ്ബാ സ്വീകരിച്ച വഴിയാണ്, ആ പാസ സ്വീകരിച്ച വഴിയാണ്. അല്ലെങ്കിൽ ഏതൊരാൾക്കും സ്വീകരിക്കാതെ ഏത് കൊടും പാപിക്കും സ്വീകരിച്ച് അവന്റെ പാപബോധത്തിൽ നിന്ന് അവനെ കൂടുതൽ പക്വമതിയാക്കി പരിശുദ്ധനാക്കി മാറ്റുന്ന ഒരു മാർഗത്തെയാണ് നമ്മൾ പറയുന്നത്. ആ മാർഗത്തിന്റെ പരിശുദ്ധി ബൈബിള് മാത്രമല്ല മറ്റുള്ള ലോകം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കർത്താവ് യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ഒരു ജീവിത ബോധം, മനുഷ്യൻ എന്തായിരിക്കണം, ശത്രുവിനോട് എങ്ങനെ ആയിരിക്കണം, പെരുമാറ്റ രീതി എന്തായിരിക്കണം, സാമൂഹ്യ ജീവിതം എന്തായിരിക്കണം, ഇങ്ങനെ ജീവിച്ചാൽ ലോകത്താരും നമുക്ക് എതിരല്ല, നമുക്ക് അങ്ങനെ ജീവിക്കാനാകുന്നില്ല എന്നുള്ളൊരു ഉറവ് നമ്മിലുണ്ട്. അത് സത്യം. പക്ഷേ ആ അളവിൽ ജീവിക്കുവാൻ ലോകത്തേത് രാജ്യത്തും സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമായിട്ട് ഒരു ജനാധിപത്യ ലോകത്ത് ജീവിക്കാൻ അവന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. ഇസ്ലാമായിട്ട് എങ്ങനെ ജീവിക്കാം? പക്ക ഇസ്ലാമായിട്ട് എങ്ങനെ ജീവിക്കാം? സാധിക്കില്ല. പക്ക ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ക ഇസ്ലാം എന്ന് പറയുന്നത് സലഫികളാണ്. പക്ക ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, ജയ്ഷെ മുഹമ്മദാണ്. അങ്ങനെ തീവ്രവാദ സ്വഭാവം ഇല്ലാത്ത ഒരു ഇസ്ലാം ഖുറാന്റെ പിന്തുണയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വളരെ ശുദ്ധരാണ്, നല്ല മനുഷ്യരാണ് എന്നുള്ള അവകാശവാദം, ഞങ്ങൾ ജിഹാദിനെതിരാണെന്നൊക്കെയുള്ള അവകാശവാദം ഖുറാനെതിരാണ്. കാരണം കൃത്യമായി ഓരോ മുസൽമാനും ജിഹാദ് ചെയ്യണം, അതുപോലെ മുഹമ്മദിന്റെ ചര്യ അനുഷ്ഠിക്കണം. മുഹമ്മദിന്റെ ചര്യ അനുഷ്ഠിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു മുസൽമാന് ജീവിക്കാനാവില്ല, അവൻ ജയിലിലടയ്ക്കപ്പെടും. ആ ജീവിതചര്യ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ ചെന്നാലും ആ ജീവിതം തന്നെ പറയുന്നു, വഴിവിട്ട ലൈംഗികത, അരാജകത്വമുള്ള ജീവിതം, അത് അവിടെയും പറയുന്നു ഇവിടെയും പറയുന്നു, അത് നല്ലതാണ് എന്ന് കരുതുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ ഇന്ന് ഇസ്ലാമിക സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റുന്ന സ്വാഭാവികമായ വഴി ക്രിസ്തുവിന്റെ സരണിയാണ് എന്ന് പറയുന്നതിൽ ഒരാശങ്കയില്ല. അതല്ലാതെ ഒരു ബദലും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് ഈ എക്സ് മുസ്ലിംസായി മാറുന്ന യുക്തിവാദികളുണ്ട്, അവർക്ക് മുമ്പിലെയും വഴി ക്രിസ്തുവാണ്. കാരണം ഇതിന്റെ സന്ദേശം സാർവത്രികമാണ്, കാലാതീതമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ ഉദാരമായ ഒരു കാഴ്ചപ്പാട് ക്രിസ്ത്യാനിറ്റിയുടെ വീക്ഷണഗതികൾക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ സൗന്ദര്യം. താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലനേഷൻ വീണ്ടും തരാം. താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു മുസ്ലിമിന്, മുസ്ലിം എന്നല്ല ലോകത്തുള്ള ഏത് വിഭാഗത്തിൽ നിന്നായാലും ക്രിസ്തുവിന്റെ വഴി തന്നെയാണ് ഒരു മനുഷ്യന് ഉചിതമായിട്ട് സ്വർഗത്തിലേക്കുള്ള യാത്ര എന്നുള്ളത്, പ്രദേശമോക്ഷയാത്രയ്ക്കുള്ളത്. എന്നാൽ എന്റെ ചോദ്യം ഇച്ചിരിയുടെ വിശാലമായിരുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ആ തത്വത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയോളജിക്ക് മുൻപോട്ടുള്ള വഴി എന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഒരു സെന്റൻസ് കൂടെ ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ ഐഡിയോളജി ഇന്ന് കൊല്ലും കൊലയിലും നിൽക്കുകയാണ്. എന്നാൽ ആ കൊല്ലും കൊലയും എടുത്തു കളഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ലോകത്തിനൊരു ത്രെട്ടാകുമോ, അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾക്കും ഒരു ത്രെട്ടായി
കൂടാതെ തന്നെ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ലേ? അങ്ങനെ എത്രയോ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ക്രിസ്തുവിലേക്കുള്ള വഴി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മുസ്ലിമിന് കടന്നു വരാം, ഏത് മുസ്ലിമിന് കടന്നു വരാം. എന്നാൽ ഇസ്ലാം എന്ന മതത്തിന്, ആ തത്വത്തിന്, ആ സംഹിതകൾക്ക്, അവരെ ഐഡിയോളജിക്ക് മുൻപോട്ടുള്ള വഴി എന്തായിരിക്കണം എന്നുള്ളതാണ്. അത് ഇസ്ലാം എന്ന മതത്തിന്, ഇസ്ലാം എന്ന ഐഡിയോളജി, ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, താങ്ക് യു, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കാരണം ഇസ്ലാം എന്ന മതം ഒരു രാത്രി കൊണ്ട് നമുക്ക് തുടച്ചു നീക്കാനൊക്കത്തില്ലല്ലോ. ഭൂമിയിൽ ആർക്കും സാധിക്കാത്തൊരു വസ്തുതയാണ്. ആ നിലയിൽ ഇസ്ലാമിന് മുൻപോട്ടുള്ള വഴി എന്താണ്? മനസ്സിലായി. ഇസ്ലാം എന്ന മതത്തെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം പ്രായോഗികമല്ല. അതിന്റെ കാരണം, ഇസ്ലാം എന്ന മതത്തെ മാത്രമല്ല, ഒരു തിന്മയെയും ഒരു നിമിഷം കൊണ്ട് തൂത്തെറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു തിന്മയും സാധിക്കില്ല. അപ്പം മനുഷ്യൻ കാലോചിതമായി അവന് ജനാധിപത്യ ബോധം കൊടുത്ത കുറെ അറിവുകൾ, വിദ്യാഭ്യാസം കൊടുത്ത അറിവുകൾ, നമ്മൾ അന്തർദേശീയമായ യാത്രകളും വിനിമയങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും കൊടുത്തൊരു ബോധം, ഇതെല്ലാം കൊണ്ട് മനുഷ്യൻ പരിഷ്കരിക്കപ്പെട്ടു. അപ്പൊ ആ പരിഷ്കാരത്തിന്റെ വഴികളിലൂടെ മതം സഞ്ചരിച്ചപ്പോഴൊക്കെ അവർക്ക് അവിടെ സർവ് ചെയ്യാൻ പറ്റും. ബുദ്ധിസ്റ്റുകൾ അതുപോലെ തന്നെ മറ്റുതരം മതങ്ങൾ ഒക്കെ തന്നെ ഓർക്കുക, അതൊക്കെ കാലോചിതമായിട്ട് അവർക്ക് മാറേണ്ടി വന്നു. ഇസ്ലാമിന് മാറാൻ പറ്റിയിട്ടുണ്ട്, ഒത്തിരി മാറാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോ ശരീരത്ത് കോടതികൾ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമില്ല. അവർ മുഹമ്മദിൽ ഒത്തിരി അകലേണ്ടി വരുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നു. അപ്പോ അത് ഒത്തിരി മാറിയിട്ടുണ്ട്, ഇസ്ലാമിന് ഒത്തിരി മാറ്റമുണ്ട്. ഇന്നുള്ള രൂപത്തിൽ ഇസ്ലാമിന് സ്വന്തം നാട്ടിൽ പോലും പിടിച്ചുനിൽപ്പില്ലാതെ വരുന്നു എന്നാണ്. അത് പരിഷ്കരിച്ചേ പറ്റൂ, പക്ഷെ അവിടെ വലിയ അപകടമുണ്ട്. ഹിന്ദുമതം പരിഷ്കരിക്കപ്പെടാം, ഇസ്ലാം ക്രിസ്ത്യാനിറ്റി പരിഷ്കരിക്കപ്പെടാം, എല്ലാ ധർമ്മശാസ്ത്ര ചിന്തകളും എല്ലാ കർമ്മശാസ്ത്ര സരണികളും നവീകരിക്കപ്പെടാം. അതിന് ആരും നവീകരണത്തിന്റെ വഴി കൊട്ടിയടയ്ക്കുന്നില്ല. അപൂർവം ചില യഥാസ്ഥിതികര് അതിനെ ചെറുക്കുന്നുണ്ടാകാം, അതാത് ഇതിൽ നിന്നുണ്ട്. പക്ഷെങ്കിൽ ഇസ്ലാമിനത് സാധ്യമല്ല. അതിന്റെ കാരണം എന്തെന്നാൽ, അവരങ്ങനെ വിടുമ്പോൾ ആദ്യം കൈവിടേണ്ടത് അവരുടെ ഹൃദയമായ, അല്ലെങ്കിൽ അവരുടെ എന്താ മാണിക്യ കൊട്ടാരത്തിലെ ചക്രവർത്തി ഒക്കെയായ മുഹമ്മദിനെയാണ് കൈവിടേണ്ടി വരുന്നത്. മുഹമ്മദിനെ അതേ അളവിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാം മതത്തിന് എങ്ങും സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇവർ പറയുന്ന പ്രസംഗങ്ങളിലൊക്കെ ആശയങ്ങൾ ഒത്തിരി പൊലിപ്പിച്ച് പറയാറുണ്ട്, ഒത്തിരി പൊലിപ്പിച്ച്. ബിലാലിനെ കൊണ്ട്, ബിലാൽ എന്ന അടിമയെ കൊണ്ട് വാങ്ക വിളിപ്പിച്ച മാർഗമാണിത്, അസമത്വത്തിനെതിരെ പോരാടി എന്നൊക്കെ പറഞ്ഞ നമ്മളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുമ്പോൾ ആരാണിത് വിളംബരം ചെയ്യുന്നത് ചോദിക്കുമ്പോൾ മുഹമ്മദാണ്. അപ്പോഴേ തീർന്നോടെ. കാരണം മുഹമ്മദ് നിന്നിട്ട് ഇത് പറയുക എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. കഷണ്ടി ഉള്ളൊരു മനുഷ്യൻ മുടി വളരാൻ നിന്നുകൊണ്ട് എണ്ണ വിൽക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. മുഹമ്മദിന് എന്ത് യോഗ്യത സമത്വത്തെക്കുറിച്ച് പറയാൻ, അടിമത്തത്തിനെതിരെ പറയാൻ, വ്യഭിചാരത്തിനെതിരെ പറയാൻ, അല്ലെങ്കിൽ കൊലപാതകത്തിനെതിരെ പറയാൻ? കാരണം ഇത്തരത്തിൽപ്പെട്ട സകല ദുഷ്കൃത്യങ്ങളും അദ്ദേഹം കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട്, അനുഗാമികളും അത് തന്നെ ചെയ്തിട്ടുണ്ട്. എത്ര അനീതി നിറഞ്ഞ കാര്യങ്ങൾ, സമാനതകളില്ലാത്ത ക്രൂരതകളും സമാനതകളില്ലാത്ത സദാചാര വിരുദ്ധതയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അണികളെ അത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പാവം അണികൾ അത് തന്നെ പരിശുദ്ധമെന്ന് കരുതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നു പാവം സാധുക്കളായ മനുഷ്യർ. അപ്പോൾ പരിഷ്കരിക്കുക എന്ന് പറയുന്നതിലെ അപകടം, അവർക്ക് മുഹമ്മദിനെ കളയണം, രണ്ട് ഖുർആനെ കളയണം, മൂന്ന് അള്ളാഹുവിനെ കളയണം, ഹദീസുകളും കളയേണ്ടി വരുന്നു. കാരണം ഹദീസിലാണ് മുഹമ്മദ് ചര്യകൾ മുഴുവൻ കിടക്കുന്നത്. ഇന്നത്തെ ഒരു രാജ്യത്താണെങ്കിൽ ഹദീസ് മുഴുവൻ ക്രിമിനൽ കുറ്റങ്ങളാണ്, ക്രിമിനൽ കുറ്റങ്ങൾ. ഇന്ത്യ പോലൊരു രാജ്യത്ത് അത് ക്രിമിനൽ കുറ്റങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. മനുഷ്യൻ ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികേടുകൾ അത് കൃത്യം എഴുതി വെച്ചിരിക്കുന്നു, അത് കളയേണ്ടി വരും. അങ്ങനെ കളഞ്ഞിട്ട് ഖുറാനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു, അതുപോലെ പല വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതിനും പിടിച്ചു നിൽപ്പില്ല. അപ്പൊ ഖുറാന്റെ എന്തോ ഭൗതിക വായന എന്നൊക്കെ പറഞ്ഞ ക്ലബ്ബുകൾ നമ്മൾ കണ്ടു. അവിടെ ചിട്ട് ആയിഷ സങ്കല്പമായിരുന്നെന്നും, അല്ലെങ്കിൽ സൈനവ് മനുഷ്യന്റെ ശരീരത്തിൽ അവനോ അവനെതിരെ തന്നെ പെരുമാറുന്ന എന്തോ ബോധമാണെന്നും അക്ഷരാർത്ഥമല്ലെന്നൊക്കെ പറയുന്നുള്ള വ്യാഖ്യാനം വരുന്നുണ്ട്. അതൊക്കെ സ്ഥാപിച്ചെടുക്കുക എളുപ്പമല്ല. പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, മതകൃതികൾ അങ്ങനെ പറയട്ടെ. ഇപ്പൊ ഒരു നിസ്സാര എക്സാമ്പിൾ പറയാം, ഒരു ചെറിയ എക്സാമ്പിൾ. ഇസ്ലാമിന്റെ വീക്ഷണം അനുസരിച്ച് ചിത്രം വരയ്ക്കാൻ പാടില്ല, പട്ടിയെ വളർത്താൻ പാടില്ല. എത്രയോ ബാലിശമായ കാര്യങ്ങളായി നിൽക്കുന്ന കോർക്കണം. ഇപ്പൊ ചിത്രം ആരാധിക്കരുത് എന്ന് പറയാം. ഓക്കെ, ഐക്കണിനെ ആരാധിക്കരുത്. ഓക്കെ, ഞങ്ങളാരും ഒരു തരത്തിലും ചിത്രങ്ങളെ ആരാധിക്കുന്നവരല്ല, നിങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ ഒരാൾ ചിത്രം വരച്ചു, അത് പാവമായിട്ട് കാണുന്നില്ല, ഒരു കലയാണ്, ഉയർന്നൊരു കലാബോധം ഉള്ള മനുഷ്യന്റെ വലിയൊരു കാര്യമാണത്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ചിത്രം വരയ്ക്കുന്നത് പാവമാണ്, അതുപോലെ നായ്ക്കളെ വളർത്തുന്നത് പാവമാണ്,
അങ്ങനെ കുറെ നിയമങ്ങൾ അവിടെയുണ്ട്. അപ്പൊ കൊല്ലാവുന്ന ചില മൃഗങ്ങളുണ്ട്, കൊല്ലാൻ പാടില്ലാത്തതുണ്ട്. തേളിനെയൊക്കെ കൊല്ലാം, എവിടെ വെച്ചും കൊല്ലാം, ഏത് ഘട്ടത്തിലും കൊല്ലാം. അപ്പോ ആ കൂടെ ഉള്ള മൃഗമാണ് നായ, ഇതിനെയൊക്കെ കൊല്ലാം, നായ കൊല്ലാം. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മമ്മൂട്ടിയെ പോലെ ഒരു നടൻ, അപ്പൊ അദ്ദേഹം കൃത്യം നല്ലൊരു മുസ്ലിമാണ്, നിസ്കാരത്തിനൊക്കെ പോകുന്നു. അപ്പൊ അദ്ദേഹം ഈ പടം വരയ്ക്കരുതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കൊണ്ട് ഇന്ത്യ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനിസ്ലാമികമായൊരു പ്രവൃത്തിയല്ലേ ഇത്? അദ്ദേഹം പക്ഷെ എന്തുകൊണ്ട് ഈ ഹദീസിലേക്ക് ശ്രദ്ധിക്കുന്നില്ല? അത് കാരണം അദ്ദേഹം തന്നെ അങ്ങനെ കുറെ ഏറെ ആളുകൾ സ്വയം വളർത്തിയെടുത്തൊരു വേറൊരു ബോധമുണ്ട്, അതവിടെ കിടക്കട്ടെ. ഒരു ശരാശരി നല്ല മനുഷ്യനായിട്ട് ജീവിച്ചു പോവുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക, അതിനപ്പുറത്തേക്ക് പഠിക്കുന്നില്ല. ഇതൊരു നവീകരണ ബോധമാണ്. അതൊക്കെ ഇങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ജിഹാദ് ചെയ്യണം, മുസ്ലിമിന്റെ തെറ്റ് ഒളിപ്പിച്ചു വെക്കണം. ഒരു മുസ്ലിമിന്റെ തെറ്റ് മറ്റൊരു മുസ്ലിം ഒളിപ്പിച്ചു വെക്കണം. എങ്ങനെ പോലീസിലെടുക്കാൻ പറ്റും ഒരു യഥാർത്ഥ മുസ്ലിമിനെ? കാരണം പിടിക്കുന്ന കള്ളൻ ഒരു മുസ്ലിമാണെങ്കിൽ, അല്ലെ കുറ്റവാളി ഒരു മുസ്ലിമാണെങ്കിൽ, അത് ഒളിപ്പിച്ചു വെക്കണ്ടേ? അത് ഒളിപ്പിച്ചു വെച്ചാൽ പ്രതിഫലം ഉണ്ടെന്നുള്ളതാണ്, അത് പറയാനേ പാടില്ല. അപ്പൊ ന്യായാധിപനാകാൻ പറ്റുമോ? കെമാൽ പാഷയൊക്കെ ഞങ്ങൾ ആ വിധത്തിൽ ചില വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് നല്ല ന്യായാധിപനാകാൻ പറ്റുമോ? അപ്പൊ ഇതൊന്നും പറ്റത്തില്ല. പക്ഷെ ഇവരൊക്കെ ആയി, ഇവരെല്ലാം മോശപ്പെട്ടവരാണോ? അല്ല, ധാരാളം കോൺട്രിബ്യൂഷൻ നൽകിയ നല്ല മുസ്ലിം ന്യായാധിപന്മാരും നടന്മാരും പോലീസുകാരും കുറ്റാന്വേഷകരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവർ അങ്ങനെ പ്രായോഗികമായിട്ട് അവർക്ക് ഇസ്ലാമിനെ തള്ളി ഒരു പുത്തൻ ജീവിതക്രമം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് ഇനിയുള്ള കാലത്ത് പോകാൻ പറ്റൂ. അത് കുറെയൊക്കെ വ്യക്തിപരമായി സംഭവിക്കുന്നുണ്ടെങ്കിലും യഥാസ്ഥിതിക മുസ്ലിങ്ങൾ അതിനെതിരാണ്. അങ്ങനെയാണ് ചേകന്നൂർ മൗലവിമാര് വധിക്കപ്പെടുന്നത്. കാരണം അവർ പരിഷ്കാരങ്ങളുടെ വഴികളെ കുറിച്ച് പറഞ്ഞു, ഈ വിധത്തിൽ ഈ മതം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ നാടിന്റെ സിസ്റ്റത്തിനനുസരിച്ച് ഇസ്ലാം ആയിത്തീരുക എന്നുള്ളതാണ്. അങ്ങനെ ആയിത്തീരുന്നുണ്ട്, ഇല്ലെങ്കിൽ സമൂഹം അതുപോലെ ആക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുനർവ്യാഖ്യാനങ്ങൾ അതിന് കണ്ടെത്തേണ്ടി വരും. ഒരു കാര്യം ഉറപ്പ്, ഈ രൂപത്തിൽ ഒരിക്കലും ഖുറാനിൽ കിടക്കുന്ന രൂപത്തിലോ ഹദീസിൽ കിടക്കുന്ന രൂപത്തിലോ മുഹമ്മദ് വിഭാവനം ചെയ്ത രൂപത്തിലോ ലോകത്തിന് ഒരു ഇസ്ലാം മതം ഉണ്ടാവുകയേയില്ല. ഇവിടെയാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇസ്ലാമിക സഹോദരന്മാരുടെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയാത് അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നു, അതങ്ങനെ ആയിരുന്നു, നമ്മളിപ്പോൾ ചെയ്യേണ്ടതില്ല, നമുക്കതിൽ നിന്ന് അതൊന്നും അല്ലല്ലോ കാര്യം. 6 വയസ്സുള്ള കുട്ടിയെ കെട്ടണ്ട, അല്ലെങ്കിൽ അടുത്ത മനുഷ്യനെ കൊല്ലണ്ട, ആ അന്യമതസ്ഥനെ വിരോധിക്കണ്ട, ഇപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. അവർ മൂർദ്ധതാവുകയാണ്, അപ്പോഴേ അവിശ്വാസിയാവുകയാണ്. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വേറൊരു സാക്ഷ്യം. നമുക്ക് തെറ്റുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിലേക്ക് മടങ്ങുക, സെയിന്റ് പോളിലേക്ക് മടങ്ങുക, സെയിന്റ് പീറ്ററിലേക്ക് മടങ്ങുക, ആദിമ ക്രിസ്ത്യാനിത്വത്തിലേക്ക് മടങ്ങുക. അങ്ങനെ പറയാൻ ഒരു മുസൽമാന് കഴിയുമോ? നിങ്ങൾ ഖലീഫമാരിലേക്ക് മടങ്ങുക, മുസ്ലിം ഈ നബിയിലേക്ക് മടങ്ങുക, ഖുറാനിലേക്ക് മടങ്ങുക എന്ന് പറയാൻ കഴിയുമെങ്കിൽ, അക്ഷരാർത്ഥത്തിൽ ആരെങ്കിലും എടുക്കുമെങ്കിൽ അത് വിജയിക്കില്ല. കാരണം ആ യാത്ര അപകടം പിടിച്ചതാണ്. ലോകത്തൊരു രാജ്യവും അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ പോലും കഠിനമായ പല നിയമങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് മാറ്റാൻ എന്ത് അധികാരമായി ഇത്തരം രാജ്യങ്ങൾക്കുള്ളത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഇല്ല. പക്ഷേ പുത്തൻ ജനാധിപത്യ സമ്മർദ്ദങ്ങൾ അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസവും പുത്തൻ ജനാധിപത്യ സമ്മർദ്ദങ്ങളും ഒക്കെ ഇസ്ലാമിനെ കുറെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. അവർ മാറ്റത്തിന്റെ പാതയിലേക്ക് വന്നേ പറ്റൂ, അല്ല ഇസ്ലാം ഒരു ദിവസം കൊണ്ട് തുടച്ചു മാറ്റാൻ പറ്റില്ല. കാലക്രമേണ ഇസ്ലാം കിതാബിലൊന്നും പ്രായോഗികമായി മറ്റൊന്നും, അത് നല്ലതാണ്, കാരണം കിതാബ് അവിടെ കിടക്കട്ടെ, മുഹമ്മദ് അവിടെ നിൽക്കട്ടെ, അവിടെ നിന്ന് പരിഷ്കരിക്കപ്പെട്ടു വരുന്ന ഒരു സമൂഹം ഉണ്ടാകും, ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം സ്വപ്നം. അങ്ങനെ വന്നാൽ നമുക്ക് മറ്റൊരു മതം പോലെ അവരെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും പറ്റും. അല്ലെങ്കിൽ കൊലയുടെയും വ്യഭിചാരത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയൊക്കെ ഈ വഴിയെ നമുക്ക് എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് വിപ്ലവാത്മകമായൊരു മാറ്റമൊന്നും ഇസ്ലാമിൽ പ്രതീക്ഷിക്കേണ്ട. ക്രമാനുഗതമായ ചില സമ്മർദ്ദങ്ങൾക്ക് അവർ വിധേയപ്പെട്ട് നിയമങ്ങളെ മാറ്റേണ്ടി വരും. കിതാബിലൊന്നും പ്രായോഗികമായി മറ്റൊന്നുമായിട്ട് അവർ നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നാണ് എൻ്റെ ചെറിയ നിരീക്ഷണം.